ഹലോ, വെൽക്കം ബാക്ക്. മിന്നത്തുവേടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടൊരു വെളുത്തുള്ളി അച്ചാറാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഗ്രേവി ആയിട്ടൊന്നും കിട്ടാറില്ലല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റും ഉണ്ട്, ലൈറ്റായിട്ടൊരു മധുരം കൂടി ഈ ഒരു അച്ചാറിനുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതേപോലെ അച്ചാർ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഒക്കെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഇവിടെ ഒരു 3/4 kg വെളുത്തുള്ളി എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൊലി കളഞ്ഞ വെളുത്തുള്ളി നിന്നും ഒരു 3 പിടി വെളുത്തുള്ളി ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 teaspoon ഉലുവ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 teaspoon കടുകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കടുകും ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വറവായി കഴിഞ്ഞാൽ ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതുക്കണ ഈ ഒരു കലയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തത് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 teaspoon കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അച്ചാർ ഒരു തവണയെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്, വെറുതെ പറയുന്നതല്ല. അപ്പം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ വെളുത്തുള്ളി മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു എണ്ണയിൽ കിടന്നത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 tablespoon അച്ചാർ പൊടിയാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ കായപ്പൊടിയും കൂടി കൂട്ടിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അച്ചാർ പൊടി തന്നെയാണ് ചേർക്കുന്നത്. അച്ചാർ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാർ പൊടി ഈ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു അളവിലൊന്നല്ല ഒഴിച്ചു കൊടുത്തത്, ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അച്ചാറെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 tablespoon പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അച്ചാറിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പം ഞാൻ 1 tablespoon പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ നോക്കിയപ്പോൾ മധുരം കുറവാണ്, അപ്പോൾ കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉലുവയും കടകും ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉലുവയും കടകവും വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ അച്ചാറിന് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന ടൈമിലും നല്ല ടേസ്റ്റാണ്. അപ്പം ലൈറ്റായിട്ടൊരു മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിനു ശേഷം മാത്രം ടിന്നിലൊക്കെ ആക്കി വെച്ചാൽ മതി. അച്ചാർ ആക്കി വെക്കണ ഭരണിയിലും അതായത് ടിന്നിലൊക്കെ ഒട്ടും വെള്ളമയം പാടില്ല കേട്ടോ. അതേപോലെ അച്ചാർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണുണ്ടല്ലോ, അത് നല്ലപോലെ ഉണങ്ങിയ സ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൂടുതൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് കുറച്ച് മാത്രം ചെറിയൊരു ടിന്നിലേക്ക് ആക്കി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താലേ പെട്ടെന്ന് തന്നെ അച്ചാർ കേടുവരാതിരിക്കാനും കൂടുതൽ നാൾ സൂക്ഷിക്കാനും ഒക്കെ അത് സഹായിക്കും. പിന്നെ കൂടുതൽ കാലം വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് അച്ചാർ റെഡി ആയതിനു ശേഷം മാത്രം, അതായത് നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് റെഡി ആവില്ലല്ലോ, അത് ഒരു ആ ഉള്ളിയിലും അല്ലെങ്കിൽ ഏത് അച്ചാറാണോ ഉണ്ടാക്കുന്നത് അതിലൊക്കെ അതിൻ്റെ മസാലകളൊക്കെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് സെറ്റായി കിട്ടൂല. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറി ഞാൻ ടിന്നിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ നല്ല വീഡിയോസ് ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക് യു.